ഹായ് എല്ലാവർക്കും നുമിസ്മാറ്റിസ്റ്റിൻ്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിചയപ്പെടാൻ പോകുന്ന 50 പൈസ ഇന്ത്യ പാർലമെൻറ്റിൻ്റെ പടം കൊടുത്തിരിക്കുന്ന 50 പൈസ സ്റ്റെയിൻലെസ് സ്റ്റീൽ നാണയങ്ങളുടെ വാല്യൂ ഡീറ്റെയിൽസും മറ്റു കാര്യങ്ങളുമാണ്. അത്യാവശ്യം ഇപ്പോൾ മാർക്കറ്റിൽ നമുക്ക് നല്ലൊരു പ്രൈസിന് ലഭിക്കാവുന്ന നല്ലൊരു വാല്യുബിൾ ആയിട്ടുള്ള 50 പൈസ നാണയങ്ങളാണ് നമ്മളിന്ന് പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ എല്ലാവരും എൻ്റെ ഒരു വീഡിയോ സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ തന്നെ കാണുക. അതുപോലെ തന്നെ നിങ്ങൾ എൻ്റെ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ എനേബൽ ചെയ്യുക. അപ്പോൾ നമുക്ക് ആ ഒരു 50 പൈസ നാണയങ്ങൾക്കൊന്ന് പരിചയപ്പെടാം. അപ്പോൾ ഇതാണ് നമ്മളൊന്ന് പരിചയപ്പെടാൻ വന്ന 50 പൈസ സ്റ്റെയിൻലെസ് സ്റ്റീൽ, അതായത് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ പടം കൊടുത്തിരിക്കുന്ന 50 പൈസ നാണയം. അപ്പോൾ ഞാൻ ഈ ഒരു നാണയങ്ങളൊക്കെ ഇപ്പോൾ എൻ്റെ കളക്ഷനിലേക്ക് മേടിച്ചതാണ്. ഏകദേശം 100 നാണയങ്ങൾ ഞാൻ മേടിച്ചായിരുന്നു. ഈ ഒരു 100 നാണയങ്ങൾക്കും വന്ന കോസ്റ്റ് എന്ന് പറഞ്ഞാൽ വെറും 100 രൂപയാണ്. അപ്പോൾ ഇതൊരു ഡീലറിൻ്റെ അടുത്തുനിന്ന് ഞാൻ മേടിച്ച നാണയങ്ങളാണ്. അദ്ദേഹം കൊടുക്കാൻ വെച്ചിരുന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ അടുത്ത് നിന്ന് മേടിച്ച നാണയങ്ങളാണ്. അത്യാവശ്യം ഇതിൻ്റെ അകത്ത് റയർ കാറ്റഗറിയിലും സ്കെയർ കാറ്റഗറിയിലും വരുന്ന നാണയങ്ങൾ ഉണ്ടാകുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഞാൻ നാണയങ്ങളൊന്നും ചെക്ക് ചെയ്തിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുത്തതിന് ശേഷം മാത്രം നാണയങ്ങളൊന്നും ചെക്ക് ചെയ്ത് വീഡിയോ മാറ്റിവെക്കാമെന്ന് വിചാരിച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത്രയും നാണയങ്ങളാണ് ഞാൻ മേടിച്ച 100 നാണയങ്ങൾ ഞാൻ മേടിച്ചായിരുന്നു. അപ്പോൾ ഈ ഒരു നാണയങ്ങളൊക്കെ ഇപ്പോഴും നമുക്ക് സർക്കുലേഷനിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. ചില കടകളിലൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോഴും നമുക്ക് സർക്കുലേഷനിലൊക്കെ കിട്ടാൻ ചാൻസ് ഉണ്ട്. അപ്പോൾ ഈ ഒരു നാണയങ്ങൾ നമ്മുടെ റിപ്പബ്ലിക് ഇന്ത്യയിൽ സ്റ്റാൻഡേർഡ് സർക്കുലേഷൻ നാണയമായിരുന്നു. ഏകദേശം 1988 മുതൽ 2007 വരെ സർക്കുലേഷനിലുണ്ടായിരുന്ന ഒരു 50 പൈസ നാണയമാണ് ഈ ഒരു നാണയം. ഈ ഒരു നാണയത്തിൻ്റെ മെറ്റൽ വരുന്നത്, അതായത് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്ന സ്റ്റെയിൻലെസ് സ്റ്റീൽ ഉപയോഗിച്ചാണ് ഈ ഒരു നാണയം നിർമ്മിച്ചിരിക്കുന്നത്. ഈ ഒരു നാണയത്തിൻ്റെ വെയിറ്റ് വരുന്നത് 3.79 ഗ്രാം ആണ്. ഈ ഒരു നാണയത്തിൻ്റെ സൈസ് വരുന്നത് 22 mm ആണ്. ഈ ഒരു നാണയത്തിൻ്റെ ഷേപ്പ് വരുന്നത് റൗണ്ട് ഷേപ്പാണ്. ഈ ഒരു നാണയത്തിൻ്റെ എഡ്ജ് വരുന്നത് പ്ലെയിൻ ആയിട്ടുള്ള എഡ്ജാണ്. അപ്പോൾ ഈ ഒരു ടൈപ്പ് എഡ്ജാണ് ഈ ഒരു നാണയത്തിന് വരുന്നത്. അതുപോലെ തന്നെ ഈ ഒരു നാണയം കൽക്കട്ട, നോയിഡ, ഹൈദരാബാദ്, ബോംബെ, ഒട്ടോവ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഈ ഒരു നാണയം മിൻറ്റ് ചെയ്ത് ഇന്ത്യ ഗവൺമെൻറ് പുറത്തിറക്കിയിട്ടുള്ളത്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു 50 പൈസ നാണയങ്ങളുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. അപ്പോൾ ഈ ഒരു ഭാഗമാണ് ഈ ഒരു 50 പൈസ നാണയങ്ങൾ, അതായത് ഇന്ത്യയുടെ പാർലമെൻറ്റിൻ്റെ ഹൗസിൻ്റെ പടം കൊടുത്തിട്ടുള്ള 50 പൈസ നാണയങ്ങളുടെ മുൻവശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ മുൻവശം നമുക്ക് ഏറ്റവും മുകൾ ഭാഗത്തായിട്ട് തന്നെ അശ്വസ്തമം കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് സത്യമേവ ജയതേ എന്നുള്ള ഹിന്ദി ലെറ്റർ കൊടുത്തിട്ടുണ്ടായിരിക്കും. അതിന് താഴെയായിട്ട് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ 50 പൈസയാണ്. അപ്പോൾ 50 എന്നുള്ളൊരു അക്കം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും അതിന് താഴെയായിട്ട് പൈസേ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ലെഫ്റ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് താഴെയായിട്ട് പൈസേ എന്നുള്ള ഹിന്ദി ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ മാത്രമാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഒന്ന് പരിചയപ്പെടാം. അപ്പോൾ ഈ ഒരു നാണയത്തിൻ്റെ പുറകോശം ഈ ഒരു ഭാഗമാണ്. നാണയത്തിൻ്റെ പുറകോശം നമുക്ക് സെൻട്രായിട്ടനെ നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ പടവും പാർലമെൻറ്റ് ഹൗസിൻ്റെ പടവും കൊടുത്തിട്ടുണ്ടായിരിക്കും സെൻട്രായിട്ടനെ. റൈറ്റ് സൈഡ് ഈ ഒരു ഭാഗത്തായിട്ട് ഭാരത് എന്നുള്ള ഹിന്ദി ലെറ്ററും അതിന് തൊട്ടടുത്തായിട്ട് തന്നെ ഇന്ത്യ എന്നുള്ള ഇംഗ്ലീഷ് ലെറ്ററും കൊടുത്തിട്ടുണ്ടായിരിക്കും. ഈ ഒരു ഇന്ത്യയുടെയും പാർലമെൻറ്റ് ഹൗസിൻ പടത്തിന് താഴെയായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ വർഷം രേഖപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു 1988 മുതൽ 2007 വരെ നിലവിലുണ്ടായിരുന്ന ഈ ഒരു നാണയങ്ങളിൽ ഞാനിപ്പോൾ കാണിക്കുന്ന നാണയം 1990 ആ ഒരു വർഷത്തിലെ നാണയമാണ്. അപ്പോൾ ആ ഒരു വർഷം ഇവിടെ കൊടുത്തിട്ടുണ്ടായിരിക്കും 1990 എന്നുള്ളത്. അതിന് താഴെയായിട്ടാണ് ഈ ഒരു നാണയത്തിൻ്റെ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് കൊടുക്കുന്നത്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു കൽക്കട്ട, നോയിഡ, ഹൈദരാബാദ്, ബോംബെ, ഒട്ടോവ എന്നിങ്ങനെ 5 സ്ഥലങ്ങളിലാണ് ഈ ഒരു നാണയങ്ങൾ മിൻറ്റ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കൽക്കട്ട മിൻറ്റ് മാർക്ക് ആണെങ്കിൽ നമുക്ക് വർഷത്തിന് താഴെ ഏതൊരു വിധ മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസും ഉണ്ടായിരിക്കുന്നതല്ല. നോയിഡ മിൻറ്റ് മാർക്ക് ആണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സർക്കിൾ ഡോട്ട് മിൻറ്റ് മാർക്കാണ് ഉണ്ടായിരിക്കുന്നത്. ഹൈദരാബാദ് മിൻറ്റ് മാർക്ക് ആണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സ്റ്റാർ മിൻറ്റ് മാർക്കാണ് ഉള്ളത്. ബോംബെ മിൻറ്റ് മാർക്ക് ആണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു ഡയമണ്ട് ഷേപ്പിലുള്ള മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ആണ് ഉണ്ടായിരിക്കുന്നത്. ഒട്ടോവ മിൻറ്റ് മാർക്ക് ഫോറിൻ മിൻറ്റ് മാർക്കാണ്. ആ ഒരു മിൻറ്റ് മാർക്ക് ആണെങ്കിൽ വർഷത്തിന് താഴെ ചെറിയൊരു സി എന്നുള്ളൊരു ഇംഗ്ലീഷ് ലെറ്റർ ആയിരിക്കും കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു നാണയത്തിൻ്റെ മുൻവശം പുറകോശം വരുന്ന ഡീറ്റെയിൽസ്. ഇനി നമുക്ക് ഈ ഒരു നാണയത്തിൻ്റെ വാല്യൂ നോക്കി നോക്കാം. അപ്പോൾ 50 പൈസ 1988 മുതൽ 2007 വരെ നിലവിലുണ്ടായിരുന്ന, അതായത് ഇപ്പോഴും നമുക്ക് സർക്കുലേഷനിൽ കിട്ടാവുന്ന ഈ ഒരു നാണയങ്ങളിൽ ഒരുപാട് നാണയങ്ങൾ റയർ കാറ്റഗറിയിലും സ്കെയർ കാറ്റഗറിയിലും വരുന്നുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ഒരു നാണയങ്ങളൊന്നും ഞാൻ സെറ്റ് ചെയ്ത് മാറ്റിയിട്ടില്ല. ജസ്റ്റ് ഒരു വീഡിയോ എടുക്കാൻ വേണ്ടി മാത്രമായിട്ട് എടുത്തതാണ്. അപ്പോൾ ഇപ്പോൾ മേടിച്ചതേ ഉള്ളൂ. ഇനി ജസ്റ്റ് ഒന്ന് ഫ്രീ ആയതിനു ശേഷം മാത്രമാണ് ഈ ഒരു നാണയങ്ങളുടെ മിൻറ്റ് മാർക്കും ഇയർ വൈസൊക്കെ ഒന്ന് മാറ്റി ഒന്ന് കളക്ഷനിലോട്ട് ആഡ് ചെയ്ത് വയ്ക്കാൻ. അപ്പോൾ നിങ്ങൾക്കെല്ലാവർക്കും ഇതുപോലുള്ള ഒരു ലോട്ടായിട്ടുള്ള നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ 50 പൈസ 25 പൈസ നാണയങ്ങൾ ലോട്ടായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. എന്തെന്നാൽ ഇതിൽ നിന്നും നിങ്ങൾക്ക് ഒരുപാട് റയർ കാറ്റഗറി സ്കെയർ കാറ്റഗറി വരുന്ന നാണയങ്ങളൊക്കെ നിങ്ങൾക്ക് ലഭിക്കാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ ഞാനിപ്പോൾ കാണിക്കുന്ന ഈ ഒരു നാണയമാണ് ഒട്ടോവ മിൻറ്റ് മാർക്കിലെ നാണയം. നമുക്ക് വർഷത്തിന് താഴെ സി എന്നുള്ളൊരു മിൻറ്റ് മാർക്ക് ഡീറ്റെയിൽസ് ഉണ്ടായിരിക്കുന്നതാണ്. അപ്പോൾ
അപ്പോൾ നിങ്ങൾക്ക് ഇതുപോലുള്ളൊരു നാണയങ്ങൾ, അതായത് 50 പൈസ നാണയങ്ങളും 25 പൈസ നാണയങ്ങളും 100, 200, 500 ലോട്ടായിട്ട് കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. എന്തെന്നാൽ ഒരുപാട് റയർ കാറ്റഗറി ഒരു നാണയങ്ങൾ നമുക്ക് ഇതിൽ നിന്ന് കിട്ടാൻ ചാൻസ് കൂടുതലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമില്ല ഇതുപോലുള്ള 50 പൈസ നാണയങ്ങളുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ 100 നാണയങ്ങളാണ് ഇപ്പോൾ മേടിച്ചത്, വെറും 100 രൂപയ്ക്കാണ് ഈ ഒരു നാണയങ്ങൾ മേടിച്ചത്. ഇതുപോലുള്ള കുറഞ്ഞ പ്രൈസിൽ കിട്ടുവാണെങ്കിൽ മാത്രം നിങ്ങൾ ഈ ഒരു നാണയങ്ങൾ ബൾക്കായിട്ട് എടുക്കാൻ ശ്രമിക്കുക. കൂടിയ പ്രൈസിൽ ഒരിക്കലും ഈ ഒരു നാണയങ്ങൾ മേടിക്കാതിരിക്കുക. എന്തെന്നാൽ ഈ ഒരു നാണയങ്ങൾക്ക് ചില നാണയങ്ങൾ മാത്രമാണ് റയർ കാറ്റഗറിയിലും സ്കെയർ കാറ്റഗറിയിലും വരുന്നത്. അപ്പോൾ അത് നമ്മൾ ഈ ലോട്ടായിട്ട് എടുത്തതിന് ശേഷം നമ്മളിരുന്ന് തിരിഞ്ഞ് കണ്ടുപിടിച്ചാലേ നമുക്കത് മനസ്സിലാകത്തുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു നാണയങ്ങൾ കിട്ടുവാണെങ്കിൽ നിങ്ങൾ തീർച്ചയായും മേടിക്കുക, നിങ്ങളുടെ കളക്ഷനിലേക്ക് ആഡ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ കൈവശമില്ല ഈ ഒരു നാണയമുണ്ടെങ്കിൽ നിങ്ങൾ തീർച്ചയായും എൻ്റെ കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് എൻ്റെ ഒരു വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾ എന്നെ തുടർന്ന് സപ്പോർട്ട് ചെയ്യുക, എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും എനിക്ക് കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ബൈ.